ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്കൊരു 1/2 കപ്പ് ചെറുകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് തേങ്ങ ചെറുകെ ചേർക്കുന്നതിന് പകരമായിട്ട് തേങ്ങ ഒന്ന് പൂണ്ടെടുത്തതിൻ്റെ പുറകുവശത്തുള്ള കറുപ്പ് നിറത്തിലുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ, അങ്ങനെ വേണമെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് മിക്സ് ആക്കുന്ന സമയം കൊണ്ട് തന്നെ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് തേങ്ങയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഞാനിവിടെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് അടിയിൽ നിന്ന് എണ്ണ പുരട്ടിയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് വേറെ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് എല്ലാവർക്കും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.